പ്രോഗ്രസ് കാർഡ് കിട്ടിയപ്പോൾ വീണ്ടും ആ നാല് വിഷയങ്ങൾക്കു തന്നെ ഞാൻ തോറ്റിരിക്കുന്നു. നന്നായി ശ്രമിച്ചതായിരുന്നു, എന്നിട്ടും തോറ്റുപോയി. ലോറൻ 15 വയസ്സ്. പരാജയത്തെ നേരിടുക വലിയ പ്രയാസം തന്നെയാണ്. നിഷേധാത്മകമായി ചിന്തിച്ചു തുടങ്ങാൻ എളുപ്പമാണ്. ജെസിക്ക 19 വയസ്സ്. പരാജയം, ആ വാക്കിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നിങ്ങൾക്കിഷ്ടമില്ലായിരിക്കാം. എന്നാൽ നമുക്കെല്ലാം ഇടയ്ക്കൊക്കെ പരാജയത്തെ നേരിടേണ്ടി വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷേ പരീക്ഷയിൽ തോൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാം നാണം കെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാം സ്നേഹിക്കുന്ന ആരെയെങ്കിലും നിരാശപ്പെടുത്തേണ്ടി വരുന്ന സന്ദർഭത്തിൽ, ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഗുരുതരമായൊരു തെറ്റിൽ അകപ്പെട്ടുപോകുന്ന അവസരത്തിലൊക്കെ പരാജയത്തിന്റെ കയ്പ് രുചിക്കാൻ നാം നിർബന്ധിതരാകുന്നു. അതിന് മാനസികമായി നമ്മെ തകർത്തുകളയുവാനുള്ള കഴിവുണ്ട്. തീർച്ചയായും എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് ബൈബിൾ പറയുന്നു. എന്നിരുന്നാലും വീഴ്ചയുടെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ലെന്ന് നമ്മളിൽ പലരും കണ്ടെത്തുന്നു. ജെയ്സൺ എന്ന ഒരു കൗമാരപ്രായക്കാരൻ ഇങ്ങനെ പറയുന്നു, എന്റെ ഏറ്റവും വലിയ വിമർശകൻ ഞാൻ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും പിശക് വരുത്തുമ്പോൾ ആളുകൾ ചിരിക്കുമായിരിക്കും, എന്നാൽ സാധാരണഗതിയിൽ ഉടനെ തന്നെ അവർ അത് മറക്കുന്നു. എന്നാൽ ഞാനാകട്ടെ അതിനെക്കുറിച്ചോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. സ്വന്തം പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റായ സംഗതിയല്ല, പ്രത്യേകിച്ചും പിന്നീട് കാര്യങ്ങൾ കൂടുതൽ മെച്ചമായി ചെയ്യാൻ അത് സഹായിക്കുമെങ്കിൽ. എന്നിരുന്നാലും സ്വയം കഠിനമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് ഹാനികരമാണ്. അത് വിപരീത ഫലങ്ങൾ ഉളവാക്കുകയും ചെയ്യും. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എപ്പഫ്രോദിത്തോസ് എന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. പൗലോസ് അപ്പോസ്തലനെ സഹായിക്കുന്നതിന് അവനെ റോമിലേക്ക് അയച്ചു. എന്നിരുന്നാലും അവിടെ വെച്ച് എപ്പഫ്രോദിത്തോസ് രോഗബാധിതനായിത്തീർന്നു. അതുകൊണ്ട് അവന് തന്റെ നിയമനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒടുവിൽ പൗലോസിന് അവനെ പരിചരിക്കേണ്ടതായി വന്നു. പൗലോസ് അവനെ തിരിച്ചയക്കാനുള്ള ക്രമീകരണം ചെയ്തു. അതുകൂടാതെ ഈ വിശ്വസ്ത മനുഷ്യൻ തീർത്തും ദുഃഖിതനാണെന്ന വിവരവും പൗലോസ് പ്രാദേശിക സഭയെ അറിയിച്ചു. എന്തായിരുന്നു അവനെ അലട്ടിയിരുന്നത്? അവൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ടാണ് എന്ന് പൗലോസ് വിശദീകരിച്ചു. തനിക്ക് സുഖമില്ലെന്നും തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്നുമുള്ള വിവരം മറ്റുള്ളവർ അറിഞ്ഞെന്നവന് മനസ്സിലായി. ഈ സമയം താൻ പരാജയമാണെന്ന് അവന് തോന്നിയിരിക്കാം. അവൻ നിരാശനായതിൽ ഒട്ടും അതിശയിക്കാനില്ല. പരാജയത്തിന്റേതായ നൊമ്പരപ്പെടുത്തുന്ന വികാരങ്ങൾ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിങ്ങളുടെ പരിമിതികൾ തിരിച്ചറിയുക. യാഥാർത്ഥ്യബോധത്തോടെ എളിയ ലക്ഷ്യങ്ങൾ വെക്കുന്നതാണ് പരാജയ സാധ്യത കുറയ്ക്കാനുള്ള ഒരു മാർഗം. താഴ്മയുള്ളവരുടെ, വിനയമുള്ളവരുടെ പക്കൽ ജ്ഞാനമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. വിനയം അഥവാ എളിമയുള്ള ഒരു വ്യക്തി തന്റെ പരിമിതികളെക്കുറിച്ച് ബോധവാനായിരിക്കും. നിങ്ങളുടെ കഴിവുകളും പ്രാപ്തികളും മെച്ചപ്പെടാൻ ഇടയാക്കുന്ന വിധം നിങ്ങളെത്തന്നെ ഇടയ്ക്കൊക്കെ പരീക്ഷിക്കുന്നത് നല്ലതു തന്നെയാണ്. എങ്കിലും യാഥാർത്ഥ്യബോധമുള്ളവർ ആയിരിക്കുക. ഒരുപക്ഷേ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധന്റെ പ്രാപ്തിയോ ഒരു കായികതാരത്തിന്റെ ചലനക്ഷമതയോ ഏകോപനശേഷിയോ നിങ്ങൾക്കുണ്ടായിരിക്കില്ല. യുവാവായ മൈക്കിൾ ഇങ്ങനെ സമ്മതിക്കുന്നു, സ്പോർട്സിൽ ഞാനത്ര മിടുക്കനല്ലെന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കളികളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും എന്റെ കഴിവിനതീതമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം പരാജയം വരുത്തുന്നില്ല. അവൻ വിശദീകരിക്കുന്നു, നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ലക്ഷ്യങ്ങൾ വേണം വെക്കാൻ. 14-കാരിയായ ഇവോന്റെ മനോഭാവം നോക്കുക. മസ്തിഷ്ക നാഡീസ്തംഭനവും സ്പൈന ബൈഫിഡ എന്ന തകരാറും നിമിത്തം ദുരിതമനുഭവിക്കുന്ന അവൾ പറയുന്നു, മറ്റുള്ളവരെപ്പോലെ നടക്കാനോ ഓടാനോ നൃത്തം ചെയ്യാനോ ഒന്നും എനിക്ക് കഴിയില്ല. മറ്റാളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടവും നിരാശയും തോന്നാറുണ്ട്. മിക്കവർക്കും അത് മനസ്സിലാക്കാൻ കഴിയാറില്ല, എങ്കിലും എനിക്കതിന് തരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. തന്നെപ്പോലെ നിരാശ അനുഭവിക്കുന്നവരോട് അവൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ശ്രമം നിർത്തിക്കളയരുത്, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരാജയപ്പെട്ടാലും ശരിയാകുന്നില്ലെന്ന് തോന്നിയാലും പിന്മാറാതിരിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം നന്നായി ചെയ്യാനാകുമോ
അത് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായി അന്യായമായി താരതമ്യം ചെയ്ത് സ്വയം പീഡിപ്പിക്കാതിരിക്കുക. 15 വയസ്സുള്ള ആൻഡ്രൂ പറയുന്നു, മറ്റാരെങ്കിലുമായി സ്വയം താരതമ്യപ്പെടുത്തുന്നത് ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, കാരണം നമുക്കെല്ലാവർക്കും വ്യത്യസ്ത കഴിവുകളും പ്രാപ്തികളുമാണുള്ളത്. ആൻഡ്രൂവിന്റെ വാക്കുകളിൽ കാണുന്നത് ബൈബിളിൽ ഗാലത്യാറിൽ 6:4 കാണുന്ന ആശയമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തനും തന്റെ സ്വന്തം പ്രവൃത്തി എന്തെന്ന് തെളിയിക്കട്ടെ, അപ്പോൾ അവന് തന്നെക്കുറിച്ച് തന്നെ ആഹ്ലാദത്തിന് കാരണമുണ്ടായിരിക്കും, മറ്റേയാളിനോടുള്ള താരതമ്യത്തിനല്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഉയർന്ന പ്രതീക്ഷകൾ വെച്ചു പുലർത്തുമ്പോൾ, എന്നാൽ ചില അവസരങ്ങളിൽ ഉയർന്ന പ്രതീക്ഷകൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നു. മാതാപിതാക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. അവരെ പ്രീതിപ്പെടുത്തുന്ന വിധം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് കഴിയാതെ വന്നേക്കാം. നിങ്ങളെ അസ്വസ്ഥരാക്കുകയോ ഒരുപക്ഷേ തകർത്തുകളയുക പോലുമോ ചെയ്യുന്ന വിധത്തിലുള്ള വാക്കുകളിലൂടെ അവർ തങ്ങളുടെ വിഷമം പ്രകടിപ്പിച്ചെന്നും വരാം. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും നിങ്ങളെ കൂടുതൽ നിരാശയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. പലപ്പോഴും അവരുടെ വാക്കുകൾ നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നത് അവർ തിരിച്ചറിയുന്നുപോലുമില്ല. നിങ്ങളുടെ തെറ്റിനെ യാഥാർത്ഥ്യബോധത്തോടെ നേരിടുക എന്നതാണ് ഏറ്റവും പ്രധാനം.